ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റബീഉൽ അവ്വൽ 1 വ്യാഴാഴ്ച ദിവസമാണ് ഹിജ്റ പുറപ്പെടുന്നത്. അവിടുന്ന് 3 ദിവസം ഗാറ് സൗറിൽ തങ്ങുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ നടന്നാണ് പോകുന്നത്, ചെരുപ്പ് ധരിച്ചിട്ടില്ല. പാതിരാത്രിയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 51 വയസ്സുണ്ട്. 53 വയസ്സുള്ള നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റക്ക് രാത്രിയിൽ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് തന്റെ കാലിൽ നിന്ന് രക്തം പൊട്ടിയത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിഞ്ഞും അറിഞ്ഞും നോക്കി ഒരു ഭയവിഹ്വലനായിട്ടാണ് നടക്കുന്നത്. കുറെയൊക്കെ തങ്ങളുടെ മുന്നിൽ, പിന്നെ കുറെ തങ്ങളുടെ പിറകിൽ, പിന്നെ കുറെ വലത്ത് ഇടത്ത് ഇങ്ങനെ മാറി മാറി നടക്കുന്നത് കണ്ടപ്പോ തങ്ങൾ ചോദിച്ചു, എന്താ അബൂബക്കർ ഇങ്ങനെ? ഖൗഫൻ അലൈക യാ റസൂലല്ലാ, തങ്ങളെ മേൽ പേടിച്ചതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നടക്കുന്നത്. മുന്നിൽ നിന്ന് ആരെങ്കിലും തങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വരുമോ എന്ന് പേടിക്കുമ്പോൾ ഞാൻ മുന്നിൽ നിൽക്കുന്നു. അപ്പോഴേക്കും പിറകിൽ നിന്ന് ആരെങ്കിലും തങ്ങളെ ആക്രമിക്കുമോ എന്ന് പേടിക്കുമ്പോൾ ഞാൻ പിറകിലോട്ട് മാറുകയാണ്. അത്രയ്ക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഭയപ്പെട്ടുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നീങ്ങുന്നത്. തങ്ങളാണെങ്കിലും അവിടുത്തെ വളരെ മിനുസമുള്ള, കട്ടിയില്ലാത്ത, കാലിന്റെ തൊലി പൊട്ടിയിട്ട് ഒരുതരം മൂർച്ചയുള്ള പാറക്കല്ലുകളിൽ കൂടിയാണല്ലോ നടക്കുന്നത്. അങ്ങനെയാണ് രക്തം വന്നത്. കണ്ടപാട് അഫ്വൻ അലൈക യാ റസൂൽ, തങ്ങൾ മാപ്പ് തരണം, ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞ് ചെറിയ പൈതൻ മക്കളെ തോളിലേറ്റും പോലെ പിന്നീട് 51 വയസ്സുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 53 വയസ്സുള്ള റസൂലുള്ളാഹിനെ തോളിലേറ്റിയിട്ടാണ് നടക്കുന്നത്. പാതിരാ സമയത്ത് രണ്ട് മനുഷ്യർ ആ മലമുകളിലൂടെ ഒറ്റക്ക് നടക്കുന്ന രംഗം ഓർത്തു നോക്കൂ. ഗുഹാമുഖത്ത് പോയി തങ്ങളെ ഇരുത്തി, അകത്ത് കടന്ന് എല്ലാ ദ്വാരങ്ങളും മറ്റു വേസ്റ്റ് സാധനങ്ങളും നീക്കി അടച്ച് തങ്ങളെ ആ ഗുഹയിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. സിദ്ദീഖ് തങ്ങൾ ആദ്യം അതിൽ കയറിയിരുന്ന് കാലുകൾ നിവർത്തി റസൂലുള്ളാഹിനെ മടിത്തട്ടിൽ വെച്ച് കിടന്നു. അതാണ് ഒന്നാമത്തെ രാവ്. കാലത്ത് എഴുന്നേറ്റ് ശത്രുക്കൾ നോക്കുമ്പോഴാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെട്ടത് അറിയുന്നത്. അവർ കാലടയാളം അറിയുന്ന വിദഗ്ധരായ ആളുകളെ കൊണ്ടുവന്നാണ് നബിയെ അന്വേഷിക്കുന്നത്. തങ്ങളുടെ കാലടി അറിയാതിരിക്കാനാണ് പലപ്പോഴും തങ്ങൾ വിരലുകൾ ഊന്നി മാത്രമാണ് നടന്നിരുന്നത്. ഇരിക്കട്ടെ, അതൊക്കെ പലപ്പോഴും നാം കേട്ടിട്ടുണ്ട്. ശത്രുക്കൾ മക്കയുടെ താഴ്വരയിലും
മുഗൾ ഭാഗത്തും അരിച്ച് പൊറുക്കി അന്വേഷിക്കുക. ഒന്നുകിൽ കൊല്ലപ്പെട്ട രൂപത്തിൽ അല്ലെങ്കിൽ തടവിൽ പിടിക്കപ്പെട്ട രൂപത്തിൽ മുഹമ്മദിനെ തിരിച്ചു കൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകം അവർ ഇനാം പ്രഖ്യാപിക്കുക. മക്കയിൽ മുഴുവനും അവർ അന്വേഷിക്കുന്നു. കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ കാലടിപ്പാട് പിന്തുടർന്ന് അടയാള അറിയുന്ന വിരലടയാള വിദഗ്ധർ പിന്തുണച്ച് 6 സൗറിലും എത്തുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലടിപ്പാട് അവർ തിരിച്ചറിയുന്നു. വേറെ ഒരു കാലടിപ്പാടുണ്ട്, അത് ഏറ്റവും കൂടുതൽ സാദൃശ്യമുള്ളത് മഖാമു ഇബ്രാഹിമിലെ കാലടിപ്പാടിനോടാണ് എന്നവർ പറയുന്നു. ഗുഹാമുഖത്തെത്തിയ ശേഷം പിന്നെ എങ്ങോട്ടാണ് ആ കാലടി നീങ്ങിയത് എന്നവർക്കറിയാൻ കഴിഞ്ഞില്ല. ഈ ഗുഹയുടെ മുഖം 8 കാലികളെ കൊണ്ട് അല്ലാഹു തആല അത് വലയം ചെയ്തു. അതിനകത്ത് 2 മേടപ്പുറാക്കൾ മുട്ടയിട്ട് കുറുകിക്കൊണ്ടേയിരുന്നു. ഇമാം മൂസീരി അതാണ് ദന്നുൽ ഹമാമ വദന്നുൽ അങ്കബൂത അലാ ഖൈരിൽ എന്ന് പറഞ്ഞ പദ്യത്തിലൂടെ സൂചിപ്പിച്ചത്. സാധാരണ അമ്പലപ്രാക്കൾ ജനങ്ങൾ വസിക്കുന്ന സ്ഥലത്ത് നിൽക്കുകയില്ല. നമ്മുടെ നാട്ടിൽ അതിന് അമ്പലപ്രാവ് എന്നാണ് പറയുക. ആളുകളുമായിട്ടത് അടങ്ങുകയില്ല. ഇതിലൊരിക്കലും ഒരാളും ഇല്ല എന്നവർ ഉറപ്പിക്കുകയും അതുപോലെ പരിമാറുന്ന സ്ഥലത്ത് ചിലന്തി വലകെട്ടുകയില്ല. ആ ചിലന്തി വലയും മേടപ്പറാവിന്റെ കുറുകലും കേട്ട് അവർ നോക്കിയില്ല. ശത്രുക്കൾ ഗുഹയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നതും അടക്കം പറയുന്നതും കേട്ടപ്പോൾ താഴ്ഭാഗത്ത് നിൽക്കുന്ന സിദ്ദീഖ് കരഞ്ഞു തുടങ്ങി. തങ്ങളെ അവരിൽ ഒരാളെങ്ങാനും താഴേട്ടു നോക്കിയാലോ? അബൂബക്കർ മാ ലന്നുക ബിസ്നൈൻ അല്ലാഹു സാലിസു, രണ്ടാളുകളെ കുറിച്ച് നിങ്ങൾ എന്താണ് ധരിച്ചു വെച്ചത്? അവരിൽ മൂന്നാമത്തവൻ മഹാനായ അല്ലാഹു അല്ല. ചരിത്രത്തിൽ വ്യക്തമായിട്ട് കാണാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തനൈ പറഞ്ഞു, അവരിൽ ഒരാൾ ഇങ്ങി ഇറങ്ങി വന്നാൽ നാം ഇതിലേക്ക് പോകും. അതിഭയങ്കരമായൊരു സമുദ്രവും ആ സമുദ്രത്തിന്റെ തീരത്ത് കെട്ടിയിട്ടിരിക്കുന്ന ഒരു തോണിയും കാണിച്ചു കൊടുത്തു. അവരിതിലെ വന്നാൽ നാം ഇതിലെ ഇങ്ങോട്ട് പോകും. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കാണിച്ചു കൊടുത്തു. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കുദരത്തിലേക്ക് ചേർത്തി നോക്കുമ്പോൾ അത് അത്ഭുതമല്ല. ഈ കാണുന്ന പരാവാരം പോലെ പരന്നുകിടക്കുന്ന സമുദ്രവും സമുദ്രത്തിലെ ജനങ്ങളും അതെല്ലാം ഇല്ലായ്മയിൽ നിന്ന് ആരാണ് പടച്ചത്? അള്ളാഹു. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമേ അല്ല. ഇരിക്കട്ടെ, അങ്ങനെ 3 ദിവസം, 3ാം ദിവസം രാവിലെയാണ് നേരത്തെ അള്ളാഹുവിന്റെ റസൂൽ വിലക്ക് വാങ്ങിയ 2 ഒട്ടകങ്ങളെയുമായി അബ്ദുല്ലാഹിബിൻ അരീഖത്ത് എന്ന വഴിക്കാട്ടി നിശ്ചിത പോയിന്റിൽ എത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ 2 പേരാണ് വേറെ ഉണ്ടായിരുന്നത്. ഒന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടിമയാകുന്ന മാലിക് ഇബ്നു ഫുഹൈറ. അയാൾ പിൽക്കാലത്ത് മുഅ്മിനായിട്ടുണ്ട്, സ്വഹാബിയായിട്ടുണ്ട്. അതേസമയത്ത് അബ്ദുല്ലാഹി ഇബ്നു അരീഖത്ത് മുസ്ലിമായതായി അറിയില്ല. അയാൾ മുശ്രിക്കാണ്, പക്ഷേ വിശ്വസ്തനായിരുന്നു. 3ാം ദിവസം 2 ഒട്ടകങ്ങളെയുമായി വന്ന്
മാലിക് ബിൻ ഫുഹൈറയെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകത്തിന്റെ പിറകിൽ കയറ്റി. വഴികാട്ടിയായ അബ്ദുല്ലാഹി ബിൻ അരീഖത്ത് മുന്നിലൂടെ നടന്നു. കടൽ തീരത്തുകൂടെയാണ് അവരെ യാത്ര. യാത്രാവേളയിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായി. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് യാത്രയിൽ പരിചയമില്ല. എല്ലാ പോയിന്റിലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അറിയും. ഇതാരാ നിങ്ങളെ കൂടെ? അത് ഹാദിൻ യഹ്ദി സബീൽ. ഹാദിൻ യഹ്ദി സബീൽ, വഴി കാണിക്കുന്ന വഴിക്കാട്ടിയാണ് എന്ന് സിദ്ദീഖ് നിങ്ങൾ മറുപടി പറയും. ഒന്ന് രണ്ട് തവണ ഈ മറുപടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടപ്പോൾ ചോദിച്ചു, സിദ്ദീഖ് കളവ് പറയാൻ പറ്റൂ? അല്ല, കളവ് പറയില്ല. എപ്പോഴും മറ്റൊന്ന് സൂചിപ്പിക്കുന്ന, വഴികാട്ടിയെന്ന് സൂചിപ്പിക്കുന്ന വാർത്ത ഇവരമേ പറഞ്ഞുള്ളൂ. ആരുമായി സിദ്ദീഖ് റളിയല്ലാഹു കൂടുതൽ സംസാരത്തിന് നിന്നില്ല. അങ്ങനെ പോകുമ്പോഴാണ് ഉമ്മു മഅബത് എന്ന് പറയുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീ അതിലൂടെ വഴിപോകുന്ന ആളുകൾക്ക് അന്നവും പാനീയവും നൽകി സ്വീകരിക്കൽ പതിവാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖും ക്ഷീണിച്ചിട്ടുണ്ട്. ഉമ്മ ബഅബത്തിന്റെ വീട്ടിലെത്തി. ആടുകളെയെല്ലാം മേയ്ക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഒത്തിരി പാല് തരൂ? ഇല്ല, ഒന്നും അവിടെ ഉണ്ടായിരുന്നു. അസുഖം ബാധിച്ച് പാലില്ലാത്ത പ്രസവിക്കാത്ത ഒരു ആട്ടിൻകുട്ടിയെ കണ്ടപാട് മുത്തുനബി ചോദിച്ചു, അതിനെ കറക്കാൻ പറ്റുമോ? കറന്നോളൂ, അതിന് പാലില്ല, കറന്നോളൂ. ഒരു വലിയ പാത്രം കൊണ്ടുവന്ന് ആദരവായത്തങ്ങൾ ആട്ടിൻകുട്ടിയുടെ കാലിൽ ചവിട്ടി പിടിച്ച് കറക്കുകയാണ്. അകിടൊന്ന് തടവിയതോടുകൂടി യഥേഷ്ടം പാല് അത് ചുരത്തി. ഉമ്മബാഴ്വത് കണ്ണുതള്ളി നോക്കി നിന്നുപോയി. ആദരവായത്തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും അടുത്തുണ്ടായിരുന്നവർക്ക് മുഴുവനും വയറു നിറയെ കുടിക്കാൻ മാത്രം പാല് കൊടുത്തു. ആവർത്തിച്ച് ആവർത്തിച്ച് കറന്നു, ആവർത്തിച്ച് കുടിച്ചു. അവസാനം തങ്ങളും കുടിച്ചു. സാക്കിൽ കൗമി ആഹിറു, ആളുകൾക്ക് വിതരണം ചെയ്തു കൊടുക്കുന്നവൻ അവസാനമാണ് കുടിക്കേണ്ടത്. സൂറുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസാണത്. സാക്കിൽ കൗമി ആഹിറു, എല്ലാവർക്കും കൊടുക്കുന്നവൻ അവസാനമായിരിക്കണം കുടിക്കേണ്ടത്. ചായ ആദ്യം തന്നെ നമ്മൾ കുടിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് എടുത്തു കൊടുക്കരുത്. എല്ലാവർക്കും കൊടുത്തിട്ട് കൊടുക്കുന്നവൻ അവസാനമാണ് കുടിക്കുക. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ചു, എമ്പാടും കുടിച്ചു. ഇത് കണ്ട് ഉമ്മു മഅബത് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കി നിന്നു. ബാക്കി വന്ന പാല് നിങ്ങളെ ഭർത്താവ് അബൂ മഅബത്, അയാൾ ആടുകളെ മേയ്ക്കാൻ പോയതാ, അയാൾക്കും കൊടുത്തോളൂ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അത്യത്ഭുതം കണ്ട ഉമ്മു മഅബത് അയൽവക്കത്തെ വീട്ടിൽ നിന്ന് ഒരു ആടിനെ വാങ്ങുകയും അറുത്ത് നബിയെയും സിദ്ദീഖ് അക്ബറിനെയും സൽക്കരിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാം. വൈകുന്നേരം അബൂ മഅബത് വന്നപ്പോൾ ഈ അത്ഭുതം വിവരിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, പാല് കൊടുത്തപ്പോൾ എവിടുന്ന് കിട്ടി? ഇവിടെ അങ്ങനെ പാൽ ചുരുത്തുന്ന ആടില്ലല്ലോ. അപ്പോഴാണ് തങ്ങളെക്കുറിച്ച് പറഞ്ഞു. തങ്ങളെക്കുറിച്ച് പൂർണമായ വിവരം വിവരിച്ചു കൊടുത്തപ്പോൾ അബൂ മഅബദ് പോയ വഴിക്ക് അന്വേഷിച്ചു. നബിയെ അവർ തിരിച്ചറിഞ്ഞു. റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കാനായിരുന്നു. അബൂ മഅബദും ഉമ്മു മഅബദും ഒക്കെ പിന്നീട് ഇസ്ലാമതം സ്വീകരിക്കുകയും മദീനയിലേക്ക് ഹിജ്റ വരികയും ചെയ്തിട്ടുണ്ട്.
അങ്ങനെ ആ യാത്ര തുടർന്നു. അപ്പോഴാണ് സുറാഖത്ത് ഇബ്നു മാലിക് ജുസ്മി എന്ന് പറയുന്ന മുശരിക്ക് നബിയും ഈ കൂട്ട് മൂന്നുപേരും പോകുന്നത് ദൃഷ്ടിയിൽപ്പെട്ടത്. അന്വേഷിച്ചപ്പോൾ അത് ഖുറൈശികളിൽ നിന്ന് ഒളിച്ചോടുന്ന മുഹമ്മദ് 100 ഒട്ടകം പിടിച്ചുകൊടുത്താൽ കിട്ടുമെന്ന ജിജ്ഞാസയിൽ നബിയെ പിന്തുടർന്നു. ആര്? സാക്ഷാൽ സുറാഖത്ത് ബിനു മാലിക് അൽ ജുഹസ്മി. അദ്ദേഹം അതിശീഘ്രം തന്റെ കുതിരയെ പായിച്ച് നബിയെ പിന്തുടർന്നു. ഒരു 3 റുംഹിന്റെ അടുത്തെത്തിയപ്പോൾ സിദ്ദീഖ് തങ്ങൾ കരയാൻ തുടങ്ങി. തങ്ങളെ എന്ത് ചെയ്യും? അന്വേഷിച്ചു വരുന്ന സുറാഖത്ത് ഇവിടെ എത്തിപ്പോയി. ഈ പാവപ്പെട്ട സിദ്ദീഖ് മരിച്ചാൽ ഒന്നും സംഭവിക്കാനില്ല. തങ്ങൾക്ക് വല്ലതും സംഭവിച്ചാലോ? ഈ ഉമ്മത്ത് മുഴുവനും വഴികേടിലാവുകയില്ല എന്ന് പറഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുമ്പോൾ, കരയേണ്ട സിദ്ദീഖ്, അല്ലാഹുമ്മ ഫിനീഹി ബിമാ ശിഇതാ, ഒരൊറ്റ പ്രാർത്ഥന. മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു, ഈ ഭൂമിയെ അല്ലാഹു നിങ്ങൾക്ക് വഴിപ്പെടുത്തിയിട്ടുണ്ട്, തങ്ങൾക്ക് പറയാം, തങ്ങൾക്ക് ആജ്ഞാപിക്കാം. അപ്പോഴാണ് നബി ഇത് പറഞ്ഞത്, അല്ലാഹുമ്മ ഫിനീഹി ബിമാ ശിഇതാ, നീ ഉദ്ദേശിച്ച രൂപത്തിൽ സുറാഖത്ത് ബിനു മാലിക്കിനെ തടയണം. പറഞ്ഞു തീരുമ്പോഴേക്ക് അവന്റെ കാല്, അവൻ ഓടിച്ചിരുന്ന കുതിരയുടെ കാല് ഇവിടെ താന്നുപോയി. താന്നുപോയി അവന് നടക്കാൻ പറ്റാതെയായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു, തങ്ങളെ രക്ഷപ്പെടുത്തണം. ഇല്ല, ഞാനൊന്നും ചെയ്യില്ല, ഞങ്ങള് രക്ഷപ്പെടുത്തി. വീണ്ടും തങ്ങളെ അനുഗമിക്കുകയാണ്. എന്റെ 100 ഒട്ടകം എന്ന് ചിന്തിക്കുമ്പോൾ അയാൾക്ക് പിന്മാറാൻ തോന്നുന്നില്ല. രണ്ടാമതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിക്കാൻ പറഞ്ഞു. ആ കുതിരയുടെ കാലുകൾ ഇവിടെ താന്നുപോയി. ചരിത്രത്തിൽ കാണാം, 7 തവണ തുടർച്ചയായി ആ രൂപത്തിൽ അവന്റെ കുതിരയുടെ കാലുകൾ താന്നുപോകുന്നു. തങ്ങളോട് സഹായം തേടുന്നു, തങ്ങളുടെ മനസ്സലിവ് കൊണ്ട് വീണ്ടും രക്ഷപ്പെടുത്തുന്നു, വീണ്ടും തങ്ങളെ കൊള്ള വരുന്നു, വീണ്ടും അവന്റെ കുതിരയുടെ കാലുകൾ താന്നുപോകുന്നു. ഇവിടെയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി റസൂലുള്ള പറഞ്ഞത്, ഖാറൂൻ മുതലാളി മൂസാ നബി അലൈഹി സ്വലാമിനോട് കെഞ്ചിയത് എന്നോടാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഞാൻ രക്ഷപ്പെടുത്തുമായിരുന്നു. പക്ഷേ 7 തവണയും അള്ളാഹുവിന്റെ റസൂൽ സുറാഖത്തിനെ രക്ഷപ്പെടുത്തി. 7-ാം തവണ സുറാഖത്ത് പറഞ്ഞു, ഇല്ല, നിങ്ങളെ പ്രാർത്ഥന കൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത്, അതുകൊണ്ട് ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് എതിരിൽ നിൽക്കുകയില്ല. 3 ദിവസത്തേക്ക് നിങ്ങളുമായി കണ്ടുമുട്ടിയത് ആരോടും പറയില്ല. മാത്രമല്ല, കുറച്ചകലെത്തിയാൽ എന്റെ 100 കണക്കിന് ആടുകളെയും മേച്ച് എന്റെ ഇടയൻ അവിടെയുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള ആടിനെ എടുത്തുകൊള്ളാം, നിങ്ങൾക്ക് വേണ്ടത് എടുത്തുകൊള്ളാം. സുറാഖത്ത് ബിനു മാലിക് കുത്തിനബിനോട് പറഞ്ഞപ്പോൾ, തങ്ങൾക്കൊന്നേ ചോദിക്കാനുണ്ടായിരുന്നു, നീ മുസ്ലിമാകുകയില്ല എങ്കിൽ നിന്റെ ആടും എനിക്ക് വേണ്ട, നിന്റെ സഹായവും എനിക്ക് വേണ്ട, ഒന്ന് മാത്രം. 3 ദിവസത്തേക്ക് ഞങ്ങൾ ഇതിലെ കടന്നുപോയത് പറയരുത്. മാത്രമല്ല, അത് സമ്മതിച്ചു. കുത്തിനബിയോട് പറഞ്ഞു, നിങ്ങൾ എനിക്കൊരു അമാൻ എഴുതിത്തരണം, എനിക്കുറപ്പ് ഈ രാജ്യവും ഈ ലോകവും നിങ്ങൾ അടക്കി ഭരിക്കും, ഈ സാമ്രാജ്യം മൊത്തം നിങ്ങൾക്ക് അധീനതയിലെത്തും, നിങ്ങൾ വിജയശ്രീലാളിതനാകും. അന്ന് ഈ മാലിക് സുറാഖത്ത് ബിനു മാലിക്കിനെ അഭയം തരണം, സുറാഖത്ത് ബിനു മാലിക്കിനെ ഒന്നും ചെയ്യരുത് എന്ന് എഴുതി തരണം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടിയൻ മാലിക് ബിനു ഫുഹൈറ
അല്ല എഴുത്തുകാരന്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുതി കൊടുത്തു, സുറാഖത്ത് ബിൻ മാലിക്കിനെ ഞാൻ അഭയം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഈ സുറാഖത്ത് ബിൻ മാലിക്കിന് മുത്തനബിയിൽ നിന്ന് എഴുത്ത് കിട്ടി. പിന്നീട് മക്കം ഫത്ഹും കഴിഞ്ഞ് ഹുനൈനിന്റെയും തായിഫിന്റെയും ഇടയിൽ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഓടി വന്ന് സുറാഖത്ത് മാലിക് ഈ എഴുത്തറിയൂ, തങ്ങൾ തന്ന എഴുത്താണ്, തങ്ങൾ എഴുതി തന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുതിയ ആ എഴുത്ത് എടുത്തു കാണിക്കുകയും സുറാഖത്ത് ബിൻ മാലിക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയും ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു. മുസനബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ ഭൂമിയെ വഴിപ്പെടുത്തിയിട്ട് കാറു മുതലാളിയെ താഴ്ത്തിയതുപോലെ അല്ല, അതിലും ഭയങ്കരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഇവിടെ പ്രകടമാവുകയാണ്. ഇങ്ങനെ അതുവഴി വീണ്ടും യാത്ര പോകുമ്പോൾ എത്രയെത്ര സംഭവങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സിദ്ദീഖുൽ അക്ബറിനെയും കാണാൻ ഇല്ലാത്ത അന്നു മുതൽ അബൂ ജഹിൽ എന്ന അമർ ബിൻ ഹിഷാം അരിച്ചു പൊറുക്കി സിദ്ദീഖിന്റെ വീട്ടിലെത്തി അസ്മ ബീവിയോട് ചോദിച്ചു, നിന്റെ വാപ്പ എവിടെ? അബൂബക്കർ എവിടെ? അബൂ ഖുഹാഫയുടെ മകൻ എവിടെ? അസ്മാവി പറഞ്ഞു, അറിയില്ല. ദുഷ്ടനായ അമർ ബിൻ ഹിഷാം പെണ്ണുങ്ങളെ വെറുതെ വിട്ടില്ല. മഹദിയായ അസ്മാവ് പറയുന്നു, അവൻ പുലിംഭ്യം പറഞ്ഞു എന്ന് മാത്രമല്ല, അബൂ ജഹിൽ ശക്തമായിട്ട് ഫല തമനി ലത്മതൻ എന്റെ മുഖത്തടിച്ചു. പക്ഷെ ഞങ്ങൾക്കറിയില്ല മുത്തനബി എവിടെ എത്തിയിട്ടുണ്ട്, അബൂബക്കർ സിദ്ദീഖ് എവിടെ എത്തിയിട്ടുണ്ട്, അവരെ യാത്ര എവിടെ ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു അശരീരി വിളിച്ചു പറയുന്നത് കേട്ടത്, ജസല്ലാഹു റബ്ബുന്നാസി ഖൈറാ ജസാഇഹി റഫീഖൈനി ഹല്ലാ ഖൈമതൈ ഉമ്മി മഅബദി. ആരെയും കാണുന്നില്ല, അശരീരികളാണെന്ന് പറയുന്നത്, ജിന്നുകളാണെന്ന് വിളിച്ചു പറയുന്നത്. ജസല്ലാഹു റബ്ബുന്നാസി ഖൈറാ ജസാഇഹി റഫീഖൈനി ഹല്ലാ ഖൈമതൈ ഉമ്മി മഅബദി. ഉമ്മു മഅബദിന്റെ ടെന്റിൽ താമസിക്കാൻ ഇറങ്ങിയ ആ രണ്ട് കൂട്ടുകാർക്ക് അല്ലാഹു പ്രതിഫലം കൊടുക്കട്ടെ, അല്ലാഹു ജസാ കൊടുക്കട്ടെ എന്നിങ്ങനെ പാടുകയാണ്. മാത്രമല്ല വദാസലു ഉഖ്തകും അൻ ഷാതിഹാ വഇനാഇഹാ വലാകിന്നകും ഇൻ തശ്ഹദി സ്ഥാസാത തശ്ഹദി. നിങ്ങൾ ആ ആടിന്റെ അത്ഭുതം ചോദിച്ചു നോക്കൂ. നിങ്ങളെപ്പങ്ങൾ ഉമ്മു മഅബദിനോട്, ഉമ്മു മഅബദ് വാചാലമായി പറയും, ആ പെണ്ണിൻ ആ പാത്രം കറന്നെടുത്ത പാൽ കറന്നെടുത്ത ആടിന്റെയും പാൽ കറന്നെടുത്ത പാത്രത്തിന്റെയും അത്ഭുതം നിങ്ങൾക്ക് പറഞ്ഞു തരും. മാത്രമല്ല ഇൻതസ് അൽക്കും, നിങ്ങളെങ്ങാനും ആ ആടിനോട് ചോദിച്ചാൽ തശ്ഹദി, ആ ആട് ഷഹാദ് കലിമ ചൊല്ലിത്തരും. ആ ആട് ഒരുപാട് കാലം പിന്നെ ജീവിച്ചിട്ടുണ്ട്. സയ്യിദ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ആ ആട് പിന്നീട് മരണപ്പെട്ടത്. അതുവരേക്കും നീണ്ട ആയുഷ്കാലം, ആടിനെ സംബന്ധിച്ചിടത്തോളം നീണ്ട ആയുഷ്കാലം ആ ആട് ജീവിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. ഇത് കേട്ടപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി, ഉമ്മു മഅബദിന്റെ ഖൈമയിൽ എന്റെ ഉപ്പയും മുത്തനബിയും എത്തിയിട്ടുണ്ട്. അത്ര വിവരേ അന്ന് ഞങ്ങൾക്കുള്ളൂ. പക്ഷേ അബൂ ജഹ്ല് എന്റെ മുഖത്ത് ശക്തമായി അടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖുൽ അക്ബർ യാത്ര തുടർന്നു. വഴിയോരത്തൊരു പാറക്കല്ലിൽ വിശ്രമിച്ചു. മുത്തനബി ക്ഷീണിച്ചുറങ്ങി. അപ്പോഴും ഒരിടയൻ ആടുകളെയുമായിട്ട് പോകുന്നുണ്ട്. സിദ്ദീഖുൽ അക്ബർ ചോദിച്ചു, ഒരാടിനെ തരുവാ, തരുവാ, ഇറക്കാൻ പറ്റുവാ?
അതരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് വേണ്ടി അടിനക്കറന്നു പാല് കിട്ടി. ഈ ഇടയൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരിച്ചറിഞ്ഞു, ഇസ്ലാമതം വിശ്വസിച്ചു. അങ്ങനെയായിരുന്നു മദീനയിലേക്കുള്ള യാത്ര. എന്തിനാ മദീനയിലേക്ക് യാത്ര പോയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മക്ക പ്രത്യേകമായതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നാടുകളും സ്ഥലങ്ങളും മുഷറഫാവണം. നാടുകൊണ്ട് നബി മുഷറഫായതല്ല, നാടുകൊണ്ട് നബി മുഷറഫായതല്ല, നബി ജനിച്ചത് കൊണ്ട് നാട് മുഷറഫായതാണ്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻതഹില്ലു ബിഹാദൽ ബലദ്, ഈ നാട് പവിത്രമാണ്. എന്തുകൊണ്ട്? തങ്ങൾ ഇറങ്ങിയ നാടാണ്. ഇനി തങ്ങൾ മദീനയിലെത്തിയാൽ മദീന പവിത്രമാണ്. ഇനി മദീനയിൽ തങ്ങൾ അന്ത്യവിശ്രമം കൊണ്ടാൽ അത് പവിത്രമാണ്. അപ്പോ തങ്ങളെ കൊണ്ട് നാടും നഗരവും കാലവും അത് ശ്രേഷ്ഠമാവുകയാണ്. കാലം കൊണ്ടും നാടുകൊണ്ടും സ്ഥലം കൊണ്ടും തങ്ങൾ ശ്രേഷ്ഠമാവുകയല്ല എന്ന് വരുത്തി തീർക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിചാരമുണ്ടായത്. മദീനക്കാർ കാത്തിരിക്കുകയാണ്. ഓരോ ദിവസവും അവർ രാവിലെ തന്നെ വന്ന് സനിയത്തുൽ വദാഇൽ അവർ ക്യാമ്പ് ചെയ്യും. ശക്തമായി വെയിൽ ചൂടാകുമ്പോൾ ഇന്ന് വന്നില്ല എന്ന് പറഞ്ഞവർ തിരിച്ചു വരും. ഈ രൂപത്തിലായിരുന്നു മദീനക്കാർ നബിയെ കാത്തിരുന്നത്. ഇൻഷാല്ലാ ബാക്കിയും നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒത്തിരി ഇഷ്ടവും മഹബത്തും ഇത് മുഖേന അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. നബിയെ പറ്റി പറയുന്നവർ, കേൾക്കുന്നവർ, അതിന് ഒരുമിച്ച് കൂടുന്നവർ, അതിന് സഹായിക്കുന്നവർ, നബിയെ പറ്റി പറയുന്ന മജ്‌ലിസിലേക്ക് അന്നം പാനീയം ചായ കടി ചീരണി നൽകുന്ന എല്ലാവർക്കും ഹബീബിന്റെ ഇഷ്ടവും പൊരുത്തവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പാലസ്തീനിൽ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു സമാധാനം നൽകട്ടെ, അള്ളാഹു സമാധാനം നൽകട്ടെ. അവിടുത്തെ യഥാർത്ഥ മുസ്ലിമീങ്ങൾ ഞങ്ങൾക്ക് ഏറ്റവും കണ്ണിലെ കൃഷ്ണമണിയെ പോലെ ബൈത്തുൽ മഖ്ദിസ് ഞങ്ങൾ സംരക്ഷിക്കും. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പാലസ്തീനികൾ എന്ന പേരും പറഞ്ഞ് മറ്റു ഗൾഫ് നാടുകളിലേക്കും അറേബ്യൻ രാജ്യങ്ങളിലേക്കും കടന്നിട്ടുള്ളവർ അവർ ഈ കുതുസുവള്ളി ഒന്നാമത് കാണാത്തവരാണ്. കുതുസുവള്ളിയെ സംരക്ഷിക്കണം, ബൈത്തുൽ മഖ്ദിസ് സംരക്ഷിക്കണം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ പള്ളി, ഈലിയ ഇല പള്ളി, ഇസ്റാ നടത്തിയ പള്ളി, മേറാജ് നടത്തിയ പള്ളി, മുസ്ലിം ഉമ്മത്തിന്റെ മൂന്ന് പള്ളിയിൽ പ്രധാനപ്പെട്ട പള്ളി, അപ്പള്ളി സംരക്ഷിക്കപ്പെടണം എന്ന അതിയായ ആഗ്രഹമുള്ളത് കൊണ്ടാണ് ചുറുചുറുക്കുള്ള 5-ഉം 8-ഉം വയസ്സുള്ള കുട്ടികൾ വരേക്കും തോക്കു ചൂണ്ടുന്ന പട്ടാളത്തോട് വെക്കടോ വെടി എന്നും പറഞ്ഞുകൊണ്ട് അപ്പള്ളിക്ക് വേണ്ടി പള്ളി മരിക്കരുത് എന്നും പറഞ്ഞിട്ട് അവര് ആയുധമെടുത്ത് അവര് നെഞ്ചി വിരിച്ചു കൊടുത്തുകൊണ്ട് പുലിക്കുട്ടികളായി നിന്ന് കൊടുക്കുന്നത്. അള്ളാഹു അവർക്ക് സമാധാനം നൽകട്ടെ, അള്ളാഹു അവർക്ക് രക്ഷ നൽകട്ടെ, മുസ്ലിം ഉമ്മത്തിന് ഇജ്ജത്ത് നൽകട്ടെ. നമുക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈമാൻ ഏറ്റിത്തരുമാറാകട്ടെ. അല്ലാഹുമ്മ ജ്അൽ ജംഅന ഹാദാ ജംഅൻ മർഹൂമാ വതഫറുഖനാ മിൻ ബഅദിഹി തഫറുഖൻ മഅസൂമാ വലാ തജ്അൽ ഫീനാ വലാ മിന്നാ വലാ മഅനാ ശഖിയൻ വലാ മത്റൂദൻ വലാ മഹ്റൂമാ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.